എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്ന കാനായി കുഞ്ഞിരാമൻ പുലവേളയ്ക്കൊപ്പം ചേരുകയാണ്. കവിതയിൽ ശില്പവും ശില്പത്തിൽ കവിതയും എഴുതുന്ന കാനായി കുഞ്ഞിരാമൻ ശംഖുമുഖത്ത് തന്റെ സ്വന്തം ശില്പമായ സാഗരകന്യയുടെ സമീപത്തു നിന്നും പുലർവേളയിൽ ചേരുന്നു. വാർത്തയായി നമസ്കാരം. വലിയ ശില്പങ്ങളെക്കാൾ വളർന്നു പന്തലിക്കുന്ന സർഗാത്മകതയുള്ള ഒരു ശില്പി കാനായി കുഞ്ഞിരാമൻ. കാലം അദ്ദേഹത്തെ കൈവിടിച്ച് മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി ഇന്ന് കൊണ്ടുപോവുകയാണ്. അദ്ദേഹമാണ് ഇന്ന് മനോരമ ന്യൂസിൽ ഈ പുലർവേളയിൽ നമ്മോടൊപ്പം. നമസ്കാരം. നമസ്കാരം സർ. അപ്പോൾ നമ്മൾ ഈ ജലകന്യകയുടെ പ്രതിമയുടെ മുന്നിലാണ് ഈ നിൽക്കുന്നത്. ഈ ജലകന്യകയുടെ പിറവി തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എത്രയോ കാലം മുമ്പേ പല സുഹൃത്തുക്കളും പറഞ്ഞു നമുക്കിവിടെ വലിയൊരു ശില്പം വേണം, അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് പിന്നെ എനിക്ക് വിട്ടു തന്നു. ഇപ്പോൾ കടൽ വിഷലിപ്തമാണ്, അപ്പോൾ ജലകന്യക കടലിൽ നിന്ന് പിടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജലകന്യക എന്നിങ്ങനെ പലപ്പോഴും തോന്നുന്ന കരയിൽ കയറി എങ്ങനെയുണ്ടാവും. അപ്പോൾ ഒരു ദിവസം കരയിൽ കയറി കിടന്നു, കിടന്നപ്പോൾ കടലിനേക്കാളും പൊല്യൂഷൻ കരയിലാണ്. അപ്പോൾ അവിടെയുമില്ല ഇവിടെ ഇല്ലാത്ത ഒരു അവസ്ഥ ഇന്ന് ലോകത്തിൽ. അപ്പോൾ അവർ അത് കേട്ടിട്ടിങ്ങനെ സൺസെറ്റിനോ സൂര്യനോട് കണ്ണ് ചുമ്മിക്കൊണ്ട് കിടക്കുകയാണ്, എന്താണ് ഇതിൻ്റെ എല്ലാം ഇനി വരാൻ പോകുന്ന ഭാവി. ആ ഒരു കിടത്താണ് റിലാക്സ് ചെയ്തുകൊണ്ട് വരുന്നത്. പിന്നെ ഈ ശില്പം തന്നെ സാധാരണ കിടക്കുന്ന പോലെയല്ല. ഒരു മത്സ്യകന്യകാരനും മത്സ്യത്തിന് മനുഷ്യനെ പോലെ ഏത് ട്വിസ്റ്റ് ചെയ്ത് എങ്ങനെ വേണം തിരിഞ്ഞും പിരിഞ്ഞും കിടക്കാം. അപ്പോൾ ആ ഒരു സ്വഭാവം ഞാൻ ഇതിലുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തലമുടി മുഴുവൻ തിരമാല പോലെയാണ്. പിന്നെ കാല് ആണെങ്കിൽ നമ്മൾ സാധാരണ മത്സ്യത്തിൻ്റെ ഷേപ്പിലെ കാല്. അപ്പം അങ്ങനെയുള്ളൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കി ഇതാണ്. ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരുവിധം ആ മുക്കാൽ ഭാഗമായി. അപ്പോൾ അന്നേത്തെ ഒരു കലക്ടർ, ഞാൻ പേര് പറയുന്നില്ല, അവരിന്ന് വലിയ പോസ്റ്റിലാണ് കിടക്കുന്നത്. കലക്ടർ കുറേ ആൾക്കാരും കൂടി സ്ത്രീകളും കൂടി ചേർന്ന് ഇത് ശരിയല്ല ഇവിടെ ശംഖുമുഖത്ത് ഇങ്ങനെ നടന്ന ശില്പം. അപ്പോൾ അതിനെതിരായിട്ട് കലക്ടർ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു. അപ്പോൾ ഒരഞ്ച് പേര്, ചീഫ് എഞ്ചിനീയറും ചീഫ് ആർക്കിടും കുറേ ആൾക്കാർ. അപ്പോൾ എന്നിട്ട് അവരെ ഏൽപ്പിച്ചു, കാനായി അവിടെ ചെയ്യുന്ന ശില്പം വേണോ വേണോ നിങ്ങൾ തീരുമാനിക്കണം. അത് കേരള കൗമുദിൽ വലിയ എഡിറ്റിൽ വന്നിരുന്നു. അപ്പോൾ അതെൻ്റെ ഒരു സുഹൃത്ത് കണ്ടിട്ട് സിറ്റിയിൽ നിന്ന് ഫോട്ടോ പിടിച്ച് നേരെ ഇവിടെ വന്നിട്ട് കാനായി കണ്ടില്ല ഇല്ല, ഞാൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ രക്തം തിളക്കുന്നു, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് പൊളിച്ച് കളയെന്ന് പറഞ്ഞ് എന്തായിരിക്കും സ്ഥിതി. അപ്പോൾ നേരെ ഇത് പേപ്പർ എടുത്ത് ഞാൻ നേരെ മുഖ്യമന്ത്രിയെ കാണാൻ പോയി. കരുണാകരൻ എന്താ കുഞ്ഞിരാമൻ വായിച്ചു, ഞാൻ പറഞ്ഞ പേപ്പർ കാണിച്ചു കൊടുത്തു. വായിച്ചു നോക്കിയപ്പോൾ ഇതാര് ചോദിച്ചു, ഞാൻ അവിടുത്തെ കലക്ടർക്ക് ഇത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് പൊളിച്ച് കളയാൻ പറയാണ്, ഒരു കമ്മിറ്റി ഉണ്ടാകും. ആരെ ഇപ്പോൾ കലക്ടർ ഇടുന്നു? അപ്പോൾ അപ്പോൾ തന്നെ സെക്രട്ടറിയോട് പറഞ്ഞു കലക്ടർ ഉടനെ വിളിക്കുന്നു. അപ്പോൾ തന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ എന്താ ഇവിടെ പ്രവർത്തനങ്ങൾ, ശംഖുമുഖത്ത് എന്താണ് ചെയ്യുന്നത്? ആ അവിടെ ഒരു ശില്പം ചെയ്യുന്നു, ആരാത് ചെയ്യുന്നു? കാനായി. കാനായിയാ? കാനായി എന്ന് പറഞ്ഞാൽ ആരാ? കാനായി. കാനായിക്ക് പേരില്ലേ, പിന്നെയും കാനായി. മുഖ്യമന്ത്രി പറഞ്ഞു കുഞ്ഞിരാമനാണ്, കാനായിയല്ല, കാനായി കുഞ്ഞിരാമൻ. അപ്പോൾ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല അത് അശ്ലീലമാണ്, അത് മോശമാണ്, പിന്നെ എന്തിനായി തുടങ്ങി ചോദിച്ചു. അത് ശരിയല്ല സാറിനെല്ലാം പറഞ്ഞു. എനിക്കൊന്നും അറിയണ്ട, കുഞ്ഞിരാമന് വീണ്ടും മെറ്റീരിയൽ സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് ഉടനെ അത് കംപ്ലീറ്റ് ചെയ്യണം. നേരെ വീട്ടിൽ വന്നവർ കാറ് പറഞ്ഞയച്ചു. ഞാൻ പറഞ്ഞു എന്താ കലക്ടറെ വിളിക്കുന്നുണ്ട്, ഞാൻ കലക്ടറെ കീഴിലല്ല ഞാൻ വിളിച്ചാൽ പോകാൻ, എനിക്കിപ്പോൾ തിരക്കാണ്, സമയമില്ല. പലവരും വിളിച്ച് ഞാൻ പോയി, ഞാൻ എന്തിനു ഇവരെ പിന്നാലെ പോകുന്നു? ഒരു കലാകാരൻ എന്താ അത്ര ആ മോശക്കാരനാണ്, ഒന്നിനും കൊള്ളാത്തവര്. ഒരു സിനിമ നടനോ നടിയെ ഇവർ ഇതുപോലെ വിളിക്കുമോ? ആ ഒരു ശില്പിക്ക് നാട്ടിൽ വിലയില്ല. അവസാനം ടി ബാലകൃഷ്ണൻ എന്നോട് വിളിച്ചു. അപ്പം ബാലകൃഷ്ണൻ പറഞ്ഞു കാനായി ഒന്നും വിചാരിക്കരുത്, എനിക്ക് കാര്യം മനസ്സിലായത്, അപ്പം നമുക്ക് നേരെ കലക്ടർക്ക് പോകാനോ? ശരി, ഞാൻ നിങ്ങൾ കൂടെ വരാം. ഇവിടെ വന്ന ഉടനെ കലക്ടർ വരാം, സോറി ക്ഷമിക്കണം. ഞാൻ ഒരു കലക്ടർ സോറി ക്ഷമിക്കണം, ഞാനെന്താ തെറ്റിയത്? ഏഹ് ഇല്ല, ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. എന്താ വേണ്ടത് വെച്ചാൽ എനിക്ക് ഉടനെ മെറ്റീരിയൽ ചെയ്ത് ഒറ്റനും കംപ്ലീറ്റ് ചെയ്യണം. നഗ്നത എന്ന് പറയുന്നത് ഒരു അശ്ലീലമായിട്ട് കാണുന്ന ഒരു മനോഭാവം, മലയാളികളുടെ ഒരു മനോഭാവം പലപ്പോഴും അങ്ങ് ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. നഗ്നത എന്ന് പറഞ്ഞത് പ്രകൃതിയാണ്. ജലകന്യക കടലിൽ സാരി ഉടിപ്പിക്കാൻ പറ്റുമോ? പറയൂ, എന്ത് വിഡിത്തര പറഞ്ഞത്? പിന്നെ ഇതിന് മനുഷ്യ രൂപം കൊടുത്തത് നമ്മൾ മനുഷ്യ ശില്പകലയാക്കാൻ വേണ്ടിയിട്ടാണ്. ജലകന്യകയുടെ കാര്യം പറഞ്ഞതുപോലെ മലമ്പുഴയിൽ ലക്ഷ്യം ഉണ്ടാക്കുന്നതിന് ഒരു ഉദ്ദേശം അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്നു. നമ്മുടെ ഒരു ബോധത്തെ ചോദ്യം ചെയ്യുന്ന അന്ന് ആ മലമ്പുഴ ലക്ഷി ഉണ്ടായത് അതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു? അതെ, മലമ്പുഴയും ഇതേപോലെ ഞാൻ അവിടെ പോയപ്പോൾ ആദ്യമായ പോയത് രണ്ടു മാസം അവിടെ താമസിച്ച് അവിടുത്തെ ചരിത്രവും ജനങ്ങളെല്ലാം പഠിച്ചു. പഠിച്ചപ്പോൾ മനസ്സിലായി അത് ലക്ഷിയുടെ ഒരു പഴയ സങ്കല്പത്തിൻ്റെ ഒരു നാടാണ്. പനിയും കാലങ്ങളും നല്ല രസമാണ്, ഒരുപാട് യക്ഷി കഥകളുണ്ട് അവിടെ. ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി യക്ഷി ഒരു ക്രൂര ജീവിയായിട്ടാണ് കാണുന്നത്, പല്ലിളിച്ച് രക്തം കുടിക്കുന്നത്. അത് ശരിയല്ല. ഈ യക്ഷിയെ ആ രൂപത്തിൽ കൊണ്ടുവന്ന് സങ്കല്പിച്ചത് വരേണ്യ വർഗമാണ് പഴയ കാലത്തെ. അപ്പോൾ കിഴക്കോട്ട് നോക്കിക്കാണ് പശ്ചിമമായിട്ട് മലകൾ കാണാം. ഈ മല കണ്ടാൽ ആർക്കും തോന്നും, ഈ ഞാൻ പറഞ്ഞു വരുള്ളു, മല കണ്ടാൽ തന്നെ നഗ്നാണ്, വലിയ ബ്രസ്റ്റ് പോലെയാണ് മല നിൽക്കുന്നത്, നമുക്ക് അശ്ലീലം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ പ്രകൃതിയാണ് യക്ഷി, ചെവര കുടിക്കുന്നല്ല, പ്രകൃതി അമ്മ.
നമ്മളെ പ്രകൃതി അമ്മയാണ് നമ്മൾ യക്ഷിക്കുന്നത്. മാതകത്വത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ എല്ലാം പ്രതീകമാണ് ഒരു നഗ്ന ശില്പം. അല്ലെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ശില്പം ഇടയ്ക്ക് അതിൽ ചെടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ശില്പം, എന്നിട്ട് അതിന്റെ ബ്രസ്റ്റ് മുറിച്ചു. എന്ത് ഇത്രയും ബോധമില്ലാത്ത മനുഷ്യരാണോ എനിക്ക്. എന്തുകൊണ്ടാണ് ഇത്ര ഒരു പ്രശ്നം ഉണ്ടാവുന്നതെന്നാണ് മനസ്സിലാവുന്നത്? പ്രശ്നം ഉണ്ടാവുന്ന കാരണം എന്താ പറയുക, ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് നിരീക്ഷിച്ചു. ഞാൻ പിന്നെ സാഹിബിന്റെ നാട്ടിൽ കുറച്ചു കാലം ജീവിച്ചിരുന്നു. അപ്പൊ അതാണ് എനിക്ക് മനസ്സിലായി, ഇവിടുത്തെ വിദ്യാഭ്യാസം ശരിയല്ല. കുട്ടികളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്നത് പാടില്ല പാടില്ല അരുത് അരുത് എന്നാണ്. ഒരു വയസ്സായ കുട്ടിയെ ഇപ്പം എന്താ പറയുക, പാക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഞങ്ങളൊക്കെ ഞാൻ 5 വയസ്സ് വരെ ഫോണ് കൊടുത്ത് പട്ട് ഫോൺ കൊടുത്ത് നടന്ന ആളാണ് പഴയകാലത്ത്. ഒരു നഗ്നത അശ്ലീലം തോന്നില്ല. ഇതുപോലെ ഒരുപാട് പറയാൻ കൊള്ളാത്ത ഒരുപാട് അശ്ലീകരം, അശ്ലീലമല്ല അശ്ലീകരമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം അടിച്ച് പൊളിച്ച് തകർക്കേണ്ട കാലം കഴിഞ്ഞു. പണ്ട് സായിപ്പ് ഉണ്ടാക്കിയാണ് അത് ശക്തിയായിട്ട് ഞാൻ എതിർക്കാറുണ്ട് എപ്പോഴും. ഇതിപ്പോൾ നാടകീയ നൃത്തശില്പം അല്ലെങ്കിൽ കാവ്യശില്പം, ആ ശില്പം എന്ന് പറയുന്ന ഒരു ഭംഗിയോട് ചേർന്നാണ് പറയുന്നത്. പക്ഷേ കാനായി സാറിന്റെ ഓരോ പ്രതിമകളും അത് ഭംഗി മാത്രമല്ല, അതിൽ പ്രതിഷേധമുണ്ട്, ഒരു സന്ദേശമുണ്ട്, സമൂഹത്തോടുള്ള ഒരു സംവേദനമുണ്ട്. അപ്പൊ ഈ ശില്പം എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് അങ്ങ് കാണുന്നത്? അതായത് ഭംഗി മാത്രമാണോ? അല്ല, ഭംഗിയല്ല. ഭംഗി എന്ന് പറഞ്ഞ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു നമ്മൾ ആകർഷിക്കുന്ന ഒരു ഭംഗിന് മാത്രമേ. കാരണം ഓരോ കലക്കും അതിന്റെ സന്ദേശമുണ്ട്. ഞാൻ എന്തിനാ ഇപ്പോൾ ഈ ഇതിവിടെ വെച്ചത് വെച്ചാൽ ഈ നാടുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പോൾ സായിപ്പിൻ്റെ നാട്ടിൽ അമൂർത്തമായിട്ടുള്ള അല്ലെങ്കിൽ മോഡേണായിട്ടുള്ള ശില്പം, അതൊന്നും ഇവിടെ കൊണ്ടുവച്ചാൽ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ നാട്ടിൻ്റെ സംസ്കാരമാണ്. നാടൻ ഭാഷയിലാണ് ഞാൻ ശില്പം ചെയ്തത്, അല്ലാതെ മറ്റേ കൃത്രിമ ഭാഷയല്ല. പിന്നെ നമ്മളെ പൈതൃകമെന്ന് പറഞ്ഞത് മോഹൻജൊദാരോ മുതൽ നോക്കിയാൽ നഗ്ന ശില്പമാണ്. ആദ്യകാലത്തെ 5000 വർഷം മുമ്പ് ചെയ്ത ഡാൻസർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ശില്പമുണ്ട് മെറ്റലിച്ച്, അത് നഗ്നമാണ്. അതിനുശേഷം ചെയ്ത എല്ലാം നഗ്ന ശില്പമാണ്. ക്ഷേത്രത്തിൽ പോയ നഗ്ന ശില്പമാണ് മുഴുവനും കൊടുക്കാത്ത ദേവീ ദേവന്മാർ. ആർക്കും ഒരു ആക്ഷേപമില്ലോ. വലിയ വാക്ക് അല്ലെങ്കിൽ വലിയ പ്രസ്താവന നടത്തും പോലെ എപ്പോഴും ഒരു വലിയ ശില്പങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ വലുത് ചിന്തയിൽ വരുന്നത്? എനിക്ക് ചെറുപ്പം മുതലേ തെയ്യൻ തറ ഇതെല്ലാം കണ്ടിട്ട് വലിയ മുടി വേറെ എവിടെയും കണ്ടിട്ട് 25 അടി ഒക്കെയുള്ള മുടി തെയ്യം എൻ്റെ മനസ്സ് ഭയങ്കര ചെറുപ്പം മുതലെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ 6 അടി 7 അടിയായിരുന്നു. അപ്പോൾ അവിടുന്ന് പ്രിൻസിപ്പാൾ തന്നെ പറയും, കുഞ്ഞിരാമൻ ഇത് ഇത്രയൊക്കെ മണ്ണ് വേണ്ടത്, അതെല്ലാം ചെയ്യും. എനിക്ക് ചെറുപ്പം മുതലേ വലിപ്പം വലിയ ഇഷ്ടമാണ്. ഈ ശില്പം എന്ന് പറയുമ്പോൾ വലിപ്പത്തിലേ കാണാവൂ. ചെറിയൊരു സാധനമാകുമ്പോൾ നമ്മൾ കണ്ണിൽ പെടില്ല അത്. അപ്പോൾ ശില്പം എന്ന് പറഞ്ഞാൽ നമ്മളെ സൈസ്, ഇപ്പോൾ ആകാശം കാണുമ്പോൾ എന്താ നമ്മൾ ഇത്രയും ഭയങ്കരമായിട്ട് നമ്മൾ ഞാനൊന്നുമില്ലാതായി പോകും. കടപ്പുറത്ത് പോയിട്ട് കടൽ കാണുമ്പോൾ ഞാനൊന്നുമില്ലായിരുന്നു, വിശാലമായ കടപ്പുറത്ത് ഞാനൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ ഈ ശക്തി വ്യക്തി വലിപ്പത്തിലാണ് കാണുന്നത്, ഞാനൊന്നുമല്ല. ഇതിൻ്റെ ഈ അളവുകൾ, ഈ അഴകളവുകൾ എന്ന് തന്നെ നമുക്ക് പറയാം, അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? പ്രകൃതിയിൽ ഒന്നുപോലെ ഒന്നില്ല. അപ്പോൾ എല്ലാവർക്കും പറ്റിയ ഒരു ആദർശപരമായിട്ടൊരു അളവുണ്ടാക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണിൻ്റെ അളവാണ് എൻ്റെ അളവ്. എനിക്ക് തോന്നും ആ അത് കൊള്ളാം, അത് കുറച്ച് കുറച്ചും കൂടെ നോക്കണം, കറക്റ്റായിരിക്കും. അതന്നെ ചിലപ്പോൾ നമ്മൾ ചില സുന്ദരിമാരെ കണ്ടാൽ പക്ഷേ കുറച്ചും കൂടെ കൈ അല്ലെ കുറച്ചും കൂടെ കണ്ണുണ്ടെന്ന് എന്ത് രസമായെന്ന് പറയും. ശില്പത്തിൽ എനിക്ക് ഉണ്ടാക്കാം, അവളിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തോന്നും, ചിലവർ കണ്ട് നല്ല സുന്ദരിയായിരിക്കും, മുഖമൊന്നും ശരിയാവില്ല. അപ്പോൾ ആ മുഖം കൂടെ നന്നാക്കണം. അപ്പോൾ ഒരു കലാകാരൻ കാണുമ്പോൾ അവൻ്റെ ആദർശപ്രകാരമാണ് ശില്പത്തിൽ ഇതെല്ലാം പുറത്തു വരുന്നത്. അത് റിയാലിറ്റിയിലില്ല. ഞാനിവിടെ ഉണ്ടാക്കിയത് എല്ലാ അവയവങ്ങളും ഒത്ത് നല്ല രസികൻ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിന് കൗതുകം, സംഗീതം പോലെ കാണുമ്പോൾ സംഗീതം പോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. എൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായിട്ടുള്ള ഒരു ആദർശം ഞാൻ ചെയ്യുന്നത് പോസിറ്റീവ് എനർജിയെ നമ്മൾ കൊടുക്കാവും. EMS ശില്പം ഉണ്ടാക്കിയപ്പോഴും അത് അങ്ങേക്ക് അതൊരു അതൊരു പക്ഷേ എല്ലാവരും കണ്ട് പരിചയിച്ച ഒരു വലിയ നേതാവാണ്. അപ്പോൾ അതിന് ഈ ഒരു റിയാലിറ്റിയുടെ അംശം കൂടുതൽ വേണ്ടി വരും. അത് അങ്ങ് എത്രത്തോളം വെല്ലുവിളിയായിരുന്നു? അത് EMS എനിക്കൊരു ശരിയായിട്ടൊരു വെല്ലുവിളിയായിരുന്നു. കുറേ ചെയ്ത് നിന്നിട്ടും ശരിയല്ല പൊളിച്ചുകളും. എന്നിട്ട് അവസാനം നായനാറാണ് എന്നെ ഏൽപ്പിച്ചത്. നായനാറ് ഒരു ദിവസം കണ്ടപ്പോൾ വന്നിട്ട് ഞാൻ മുമ്പേത്തെ EMS ആയിരുന്നു, അപ്പോൾ വിപ്ലവകാരിയല്ല. അപ്പോൾ നായനാറ് പറഞ്ഞു ഇത് വേണ്ട കാനായി, EMS അല്ല നമുക്ക് വേണ്ടത്, ഇന്നത്തെ അവശനായി നടക്കുന്ന ഗുരു ആയിട്ട് EMS. അപ്പം അദ്ദേഹം തന്നെ ഒരു ഫോട്ടോ അയച്ചു തന്ന് അല്ല ഞാൻ അതുപോലെ ചെയ്തു. എന്ത് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന EMS എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല. അടുത്ത് അമ്മത്ത് അദ്ദേഹം വിക്കുണ്ട്, കണ്ണ് രണ്ട് ഭാഗത്തേക്ക്, അത് നോട്ടമെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കുകയാണ് ഇവിടെ കാണുന്നത്, എല്ലാം കൂടി വല്ലാതെ അതേപോലെ നടക്കുന്നത് എല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ഞാൻ മകൾ രാധ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനൊരു വികലാംഗനാണ്, പിന്നെന്താ സംശയം വിക്ക് എല്ലാം. അപ്പോൾ എനിക്ക് സാധാരണ നോർമലാണ് നമുക്ക് ചെയ്യാം, ഈ വിക്കും ഇതെല്ലാം ഈ എക്സ്പ്രഷൻ ഫേസിൽ കൊണ്ടുപോകണ്ടേ, ഇങ്ങനെ ആയിട്ട് ചുണ്ട് കാണിക്കണം, ആ ചുണ്ട് കാണുമ്പോൾ വിക്കുണ്ടെന്ന് തോന്നിക്കുകയണ്ടേ. അതിന് ഒരുപാട്
നിരീക്ഷണങ്ങൾ ചെയ്ത് ഉണ്ടാക്കുകയാണ്. ചില ശില്പങ്ങളെങ്കിലും വേണ്ടത്ര രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ല, മാത്രമല്ല അങ്ങ് പൂർത്തീകരിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? കണ്ണൂർ പയ്യാമ്പലം, പയ്യാമ്പലം ആ സ്ഥലം മൊത്തം മാറ്റി. ആദ്യം 81 സെന്റ് സ്ഥലം ഞാൻ 3 ഏക്കറാക്കിയിട്ട് മാറ്റി അവിടുത്തെ എല്ലാവരോടും പറഞ്ഞത്. അത് കണ്ണൂരിന് എല്ലാവർക്കും ഭയങ്കര ആശ്വാസം ഉണ്ടാക്കുന്ന നല്ലൊരു ഇതായിരുന്നു. ഒരു ശില്പവും എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അവിടെയും ഇതേപോലെ തന്നെ. ഇപ്പം ഞാൻ ഈയിടെ പോയി നോക്കിയപ്പോൾ വലിയ ജയൻ്റ് വീര് എൻ്റെ ശില്പത്തിൻ്റെ മേലെ ആക്കിയിരുന്നു, ശില്പം അതിൻ്റെ നടുവിലാക്കിയിരുന്നു. പറ എന്താ ഞാൻ ചെയ്യുക? അതേപോലെ ഇവിടെയും ഇവിടെ മുഴുവൻ വൃത്തികേടാക്കിയിരുന്നു ഒരു 5-6 മാസം മുമ്പ്. ഈ മരം നിങ്ങൾ നോക്ക്, ഈ മരങ്ങൾ ഞാൻ നട്ടാൻ തരും. ഇത് മരം ഇവിടെ പിടിപ്പിക്കാൻ പറ്റുമോ നോക്കിയിട്ട് സുന്ദരമായിട്ട് വളരുന്നു. ഇതുവരെ ചെയ്തിട്ടില്ല. പറ. അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് ടൂറിസത്തിൻ്റെ സംസ്കാരം ഇല്ലാത്തത്. ഞാനിതിനൊന്നും വലിയ എമൗണ്ടൊന്നും വാങ്ങാറില്ല. എൻ്റെ ചിലവിൻ്റെ സാധാരണ കൂലിപ്പണിക്കാരല്ലേ, ആ കൂലിപ്പണിക്കാരെ കൂടെ എൻ്റെ ശമ്പളം മാത്രമേ വാങ്ങൂ, അല്ലെങ്കിൽ കാശുണ്ടാക്കാനല്ല. കേരളത്തിൽ ചെയ്ത ഈ ശില്പങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഫോറിൻ രാജ്യത്താണ് അവർ സ്വന്തം സ്വത്ത് പോലെ സമ്പത്ത് പോലെ നോക്കിയാണ്. എൻ്റെ ഏറ്റവും ഒരു ഇപ്പോഴത്തെ 80-ാം വയസ്സിലെ ദുഃഖം എന്താ അറിയോ? ഞാനിവിടെ ചെയ്ത എല്ലാ പാർക്കുകളും ശില്പങ്ങളും ദയനീയാവസ്ഥയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നാടിന് കാനായി ആവശ്യമുണ്ട്, കാലത്തിന് കാനായി ആവശ്യമുണ്ട്. കാലം കാനായി മുന്നോട്ട് കൈപിടിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നമസ്കാരം.